ഹായ് ഹലോ എല്ലാവർക്കും നീദാസ് ഡ്രീംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താന്ന് കണ്ടില്ല, എൻ്റെ ടേബിൾ റോസിൻ്റെ ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ ഓർക്കണ്ടോയെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഗേറ്റിൽ ഞാൻ ടേബിൾ റോസ് ഇങ്ങനെ പിടിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് കണ്ട, അതപ്പോൾ എന്തോരം വളർന്നു എന്ന് ഞാൻ കാണിച്ചു തരാനായിരുന്നേ. ഞാൻ ഇതിൽ വെറും ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ, അതും കുറേ ചിലതൊക്കെ പച്ച ചാണകം കലക്കി ഒഴിച്ചേക്കുക. ഇത് കണ്ട, വെയിൽ കണ്ട, ടേബിൾ റോസിന് വെയിൽ വേണം, വെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വളരുള്ളൂ കേട്ടോ. ഞാൻ ടേബിൾ റോസ് രണ്ട് കൊല്ലമായിട്ട് ഞാൻ ഇത് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പറയണത് ടേബിൾ റോസ് വേണ്ട, വെയിൽ വേണം നല്ലവണ്ണം, വെയിലില്ലെങ്കിൽ ഇത് പോകും. വേണ്ടാ, ഞാനിത് മഴക്കാലമല്ലേ, ഞാൻ ഇതിപ്പോൾ സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ ആയിട്ടുള്ളൂ, എന്നിട്ടും കണ്ട മഴക്കാലത്ത് നിൽക്കണണ്ട. നല്ലോണം അതുപോലെ ഹോള് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം നല്ലോണം വാർന്നു പോകും. അതാണ് ഇത് കണ്ട, വെള്ളം ഒഴിക്കേണ്ട കാര്യം തന്നെയില്ല മഴക്കാലത്ത്. നല്ലപോലെ ചെടി നല്ലോണം വരും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നീദാസ് ഡ്രീംസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഓരോ വീഡിയോയെ പറ്റിയും. ഇതേ അതുപോലെ ഇങ്ങനെ ഈ പൂ മുട്ടുണ്ടാകില്ലേ, മുട്ടുണ്ടായി കഴിഞ്ഞ് പൂവുണ്ടായി കഴിയുമ്പോൾ തന്നെ ഇവിടം വെച്ച് ഇങ്ങനെ നുള്ളിക്കളയണേ. നുള്ളിക്കളയണമെങ്കിൽ വീണ്ടും വീണ്ടും പൂക്കളുണ്ടാകും. ഞാൻ ഇതിപ്പോൾ കുറേയൊക്കെ നുള്ളിക്കളഞ്ഞ് അതുകൊണ്ടാണ്. ദേ ഇപ്പോൾ 11:12 ആയിട്ടാ പൂക്കൾ ദേ നല്ല വിരിഞ്ഞ് കുറേ ഉണ്ടായിരുന്ന. ഞാൻ മുകളിൽ കൊണ്ടുപോയി നട്ട്, റോഡ് സൈഡിലായതുകൊണ്ട് ഒച്ച കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഉണ്ടാ പല നിറത്തിലുള്ള പൂക്കൾ ഞാൻ ഒരുമിച്ച് നട്ടേക്കാണ്. എന്താ ഞാൻ അകലേന്ന് ഞാൻ കാണിച്ചു തരാം, നല്ല ഭംഗിയില്ലേ. അതുപോലെ ഞാൻ ദേ കുഞ്ഞു കുഞ്ഞ് ഇതും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കണ്ടോയെന്ന് അറിയാൻ പാടില്ല. അതെ ഇതുപോലത്തെ ഉണ്ട്, ഇതിലൊക്കെ ദേ വെള്ളമുണ്ട് കേട്ടോ. മഴയായിരുന്നില്ലേ, രണ്ട് ദിവസം നല്ല മഴയായിരുന്നു, അത് കാരണം കൊണ്ട് കുറച്ച് വെള്ളമുണ്ട്. കണ്ട ഇങ്ങനെ നമ്മൾ ചെറിയ കപ്പുകളിലൊക്കെ നട്ടിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളിൽ നട്ടിട്ട് അതൊക്കെ നല്ലോണം നിൽക്കണം. കണ്ട ടേബിൾ റോസ് ഇങ്ങനെ എല്ലാവരും ഓരോ ചിരട്ടയിലും ഒക്കെ പരീക്ഷിച്ചൊക്കെ. ഞാൻ ചിരട്ടയിൽ നട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ്. ചിരട്ടയിൽ നട്ടത് ഇപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഇത് കുറേ നാളായതാണ്. കണ്ട പുല്ലൊക്കെ വളർന്ന്, പുല്ലൊക്കെ ഇനി പറിച്ച് കളയണം. എന്നാലും ഇത് ചിരട്ടയിൽ നല്ലോണം വളരും കേട്ടോ, ഇതിനെ ശ്രദ്ധിക്കാനിട്ടാണ് ഇതുപോലെ നിങ്ങളിങ്ങനെ കെട്ടി ഉണ്ടാക്കി മതി. കണ്ടാ നിങ്ങളെൻ്റെ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, വീഡിയോ അല്ല സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.